ഇ പി ജയരാജന് മുന്നിൽ ബി ജെ പി ഇതാ വാതിലുകൾ കൊട്ടിയടച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ഇറക്കിയ ആ തന്ത്രം വിജയിച്ചു, കാര്യം നടന്നില്ല. അപ്പോൾ പിന്നെ ഇ പി എ ബി ജെ പിയിൽ എടുത്തിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. ശോഭാ സുരേന്ദ്രനാണല്ലോ ഈ ഇ പി ജാവ്ദേക്കർ കൂടിക്കാഴ്ച പരസ്യമാക്കിയത്. അങ്ങനെ ശോഭയും കൂട്ടരും ഉദ്ദേശിച്ച കാര്യം നടന്നു. അല്ലെങ്കിൽ തന്നെ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഇ പി പരസ്യമായോ രഹസ്യമായോ പറഞ്ഞിട്ടുമില്ല. ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി, പകരം ടി പി രാമകൃഷ്ണനെ വച്ചു. ഇ പിക്കെതിരെ പാർട്ടി ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടുമില്ല. ബി ജെ പി പ്രഭാരിയെ കണ്ട് ചർച്ച നടത്തി എന്നത് മാത്രമാണ് ഇ പിക്കെതിരെ ഉയർന്ന ആരോപണം. പക്ഷേ ഇ പി അതിന് കൃത്യമായ വിശദീകരണവും നൽകിയിട്ടുണ്ട്. ഇ പിയുടെ വിശദീകരണത്തിൽ തൽക്കാലം പാർട്ടി തരുമാണ്. അല്ലാതെ ഇ പി എ പാർട്ടി പുറത്താക്കിയിട്ടില്ല ഇതുവരെ. എന്നിട്ട് ബി ജെ പിക്കാർ ആദ്യമേ പറഞ്ഞത് എം വി ആറിനും ഗൗരിമയ്ക്ക് ശേഷം സി പി എം പുറത്താക്കുന്ന ഉന്നത നേതാവാണ് ഇ പി എന്ന്. ആ ആവേശത്തിൽ ഇ പി പാർട്ടി വിട്ട് ബി ജെ പിയുടെ പടിവാതിൽ എത്തുമെന്നായിരുന്നു ബി ജെ പി നേതൃത്വത്തിന്റെ കരുതൽ. അതുണ്ടായില്ല. അപ്പോൾ ഒരു പടി മുന്നേ ഇ പി എ സ്വാഗതം ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. ഇ പി വരില്ല എന്ന് വരുന്ന പ്രതീക്ഷ വേണ്ട എന്ന് തീരുമാനിച്ചു. അത്രമാത്രമേ ബി ജെ പിക്കുള്ളൂ. നടന്നത് ഇങ്ങനെയാണ്. ഇ പി എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഇതേപ്പറ്റി രണ്ട് ബി ജെ പി സംസ്ഥാന നേതാക്കൾ പഠിച്ചു. സി പി എമ്മിനോട് ഇണഞ്ഞു നിൽക്കുന്ന ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരുമെന്ന പ്രതീക്ഷ വേണ്ടെന്ന് അവർ വിലയിരുത്തി. സി പി എം ബന്ധം അവസാനിപ്പിച്ചാൽ ഇ പി സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നല്ലാതെ ഒരു സാഹസത്തിന് മുതിരില്ലെന്ന് അവർ വ്യക്തമായി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. നിലവിൽ ജയരാജനുമായി അങ്ങനെ ചർച്ചകൾക്ക് മുൻകെടുക്കേണ്ട എന്നാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയത്. ബി ജെ പി നേതാക്കളായ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും പറഞ്ഞത് പിന്നെ പ്രതികരിക്കാമെന്നാണ്. താനും ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ആരോപണം ഉന്നയിച്ച ശോഭയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജയരാജൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ജയരാജൻ ഇതുവരെ ശോഭയ്ക്ക് നോട്ടീസ് അയച്ചിട്ടില്ല. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനും അതൊരു വിഷയമേയല്ല. ജയരാജനുമായുള്ള കൂടിക്കാഴ്ച വിവാദമായതിലും തുടർ നടപടികളിലും കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. ഇ പിയുടെ മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ നടന്ന ആ കൂടിക്കാഴ്ചയിൽ കേന്ദ്ര നേതാക്കൾക്ക് മാത്രമായിരുന്നു അറിവുണ്ടായിരുന്നത്, അവർക്ക് മാത്രമെന്ന് പ്രതീക്ഷ. സംസ്ഥാന ഘടകം സംസ്ഥാന നേതാക്കളൊന്നും അറിഞ്ഞില്ല. പിന്നീടാണ് അവർ ഈ കൂടിക്കാഴ്ച അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത സംസ്ഥാന നേതാക്കളാണ് ആദ്യം ബ്രേക്ക് ചെയ്തത്, അതും മനഃപൂർവ്വം. വിഷയം പരസ്യമാക്കിയ ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം താക്കീതും ചെയ്തു. കൂടിക്കാഴ്ചകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പാർട്ടി നേതൃത്വത്തിലേക്ക് ആരെങ്കിലും വരുമോ എന്നാണ് കേന്ദ്ര ഘടകം ശോഭയോട് ചോദിച്ചത്. ജയരാജൻ ഇനിയെങ്കിലും ബി ജെ പിയിലേക്ക് വന്നാൽ തന്നെ എവിടെ ഇരുത്തുമെന്ന ഒരു ഇടങ്ങേറിലാണ് ഇപ്പോൾ ബി ജെ പി. സി പി എം രാഷ്ട്രീയത്തിൽ ജയരാജനേക്കാൾ വളരെ ജൂനിയറായ എ പി അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ അങ്ങനെ അബ്ദുള്ളക്കുട്ടി ഇരിക്കുന്ന കസേരയ്ക്ക് താഴെ ജയരാജനെ കൊണ്ടിരുത്തുമെന്നും പാർട്ടിയിലെ ഒരു ഘടകം ചോദിച്ചു. ഇതിനൊക്കെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുക ബി ജെ പിയിൽ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ മാരാജി ഭവന്റെ വാതിലങ്ങ് അടച്ചിടുക, അത് മാത്രമാണ് ഒരേ ഒരു പോംവഴി ബി ജെ പിക്ക് മുന്നിൽ. അവരിത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇനി ഇ പി ജയരാജൻ വിഷയം ബി ജെ പിക്ക് മുന്നിലൊരു ക്ലോസ്ഡ് ചാപ്റ്ററായി.